ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എം ടി പൗഡറിങ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന നല്ലൊരു ആർട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച പൗഡറിൻ്റെ ടിൻ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ആർട്ടാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ എന്നെ ലൈക്കും ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. ഇത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു ആർട്ടാണ്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കവറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. ഇപ്പം ഞാൻ കവറെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡിസൈൻ ചെയ്യണം. നമുക്ക് ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് ഡിസൈൻസും ഒക്കെ വരച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, നിങ്ങൾക്ക് എങ്ങനെ ഉള്ളതും വരയ്ക്കാം. എന്നിട്ട് നമുക്കൊരു സിസേഴ്സ് അല്ലെങ്കിൽ പേപ്പർ കട്ട് കൊണ്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. സ്പ്ലിറ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്കിതെല്ലാം ആദ്യം ഒന്ന് വെച്ച് നോക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് ഫുൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഞാൻ ഇപ്പോൾ അക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്യുവാണ്. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സി ഡി പീസസ് വെക്കണം. സി ഡി പീസസ് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. സി ഡി പീസ് വെക്കാനുള്ള പാടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അതിൻ്റെ അത്ര ലിങ്ക് ഇട്ടിട്ടുണ്ടാകും. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ സി ഡി പീസ് വെട്ടണ്ടേന്ന്. ഇപ്പോൾ പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സി ഡി പീസസ് വെച്ച് കൊടുക്കണം. ഞാൻ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് സി ഡി പീസസ് വെക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം, എനിക്കിഷ്ടമുള്ള പോലെ വെക്കാം. ഇപ്പോൾ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ആ സി ഡി പീസ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഗോൾഡൻ വാൾപേപ്പറാണ്. ഇത് പീൽ ആൻഡ് സ്റ്റിക്ക് വാൾപേപ്പറാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്നത്, അതില്ലെങ്കിൽ ഇല്ലിക്കൻ്റെ പെയിൻറ്റായാലും ഉപയോഗിച്ചാൽ മതി. അത് നമുക്കൊരു ത്രീ കോട്ടെങ്കിലും ഇത് കൊടുത്തില്ലെങ്കിൽ നല്ല ഷൈനിങ് കിട്ടത്തില്ല നമ്മുടെ വാൾപേപ്പറിൻ്റെ പോലെ. നമുക്ക് കുറച്ച് ഷേപ്പ്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇപ്പം ഡയമണ്ട് ഷേപ്പിലും ട്രയാങ്കിൾ ഷേപ്പിലൊക്കെയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ സീഡിയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് ചുളുക്ക് വരാത്ത രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതെല്ലാം ഒട്ടിച്ചിട്ട് വരാവേ. ഇപ്പം ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കൊരു ഗോൾഡൻ ലേസ് ചുറ്റിന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് പഴയ ഡ്രസ്സിലെ ലേസ് ആയാലും ഊരെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ഫെവിക്കോൾ ഉപയോഗിച്ച് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ചുളുക്ക് വരാത്ത രീതിയിൽ വേണം നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വലിച്ചു വേണം പേസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാവരുടെയും കോമൺ ആയിട്ട് കാണുന്നൊരു പാത്രമാണല്ലോ ഇത്. അത് നമുക്ക് ഇതുപോലത്തെ പാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതോ അല്ലെങ്കിൽ വൈറ്റ് കളറിലെ പാത്രം ആയാലും മതി. അതിൻ്റെ ഇല്ല, ഇതുപോലത്തെ ഒരു വൈറ്റ് കളറിലെ അക്രിലിക് പെയിൻറ്റ് നമുക്ക് ചുറ്റിനും അടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടൊരു ഗോൾഡൻ ലേസ് നമുക്കൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം. ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ലേസ് ഞാൻ ചുറ്റിനും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ ഞാൻ പുറത്ത് പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ബേസും പിന്നെ നമ്മുടെ ചിഹ്നമായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഇച്ചിരി ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഫുള്ളൊന്ന് ഒട്ടിക്കുവാണ്. എന്നിട്ട് ചെറുതായിട്ട് പ്രഷർ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്യണം. ഞാൻ സെറ്റാൻ വേണ്ടി മാറ്റി വെക്കുവാണേ. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഫുള്ളും നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മുകളിൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ പറ്റുമായിരിക്കും. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.